കള്ളനോട്ട് കേസിൽ മൂന്ന് യുവാക്കളെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിനു വേണ്ടി തിരച്ചിൽ ശക്തമാക്കിയതായും SP പറഞ്ഞു. 2 ലക്ഷത്തിൽ പരം രൂപയുടെ കള്ളനോട്ടുമായി മൂന്ന് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. ഈരാറ്റുപേട്ട കാരക്കാട് ഭാഗത്തു നിന്നും സഫ നഗർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അൽഷംസിയെ ഈരാറ്റുപേട്ട നടക്കൽ മുണ്ടക്കൽ പറമ്പ് ഭാഗത്ത് വെട്ടിക്കാട്ട് വീട്ടിൽ അൻവർ ഷാ ഷാജി, ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്ത് കിഴക്കേക്കാവിൽ വീട്ടിൽ ഫിറോസ് KS എന്നിവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-ാം തീയതി ഈരാറ്റുപേട്ട അരുവിത്രയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ബാങ്കിന്റെ CDMൽ നിന്നും കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയെ തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി K. കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ഫിറോസ് ആണ് CDMൽ കള്ളനോട്ടിട്ടതെന്ന് കണ്ടെത്തുകയും തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയുമായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും 28,500 രൂപയുടെ നോട്ടുകൾക്കൊപ്പം 500 രൂപയുടെ 9 കള്ളനോട്ടുകൾ ചേർത്ത് CDMൽ ഇട്ടതായും പോലീസിനോട് പറഞ്ഞു. തന്റെ സുഹൃത്തായ ഈരാറ്റുപേട്ട സ്വദേശി അൻവർ ഷാ ഷാജിയാണ് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് 500 ന്റെ 9 കള്ളനോട്ടുകൾ തനിക്ക് തന്നതെന്ന് പറയുകയും തുടർന്ന് അന്വേഷണ സംഘം ഉടൻ തന്നെ അൻവർ ഷായെ പിടികൂടുകയുമായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അൽഷാം എന്നയാളാണ് തനിക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ 500 രൂപയുടെ 12 കള്ളനോട്ട് തന്നതെന്ന് പോലീസിനോട് പറയുകയും തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിൽ അൻഷാമിനെ പിടികൂടുകയും തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 224,000 രൂപ 500 കള്ളനോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തു. പാലാ DYSP സദൻ, ഈരാറ്റുപേട്ട സ്റ്റേഷൻ SHO സുബ്രഹ്മണ്യൻ, PS, SI ജിബിൻ തോമസ്, ASI മാരായ രമ, ജിനു, KR, CPO മാരായ രമേഷ്, ജോബി ജോസഫ്, പ്രദീപ് എം, ഗോപാൽ, രഞ്ജിത്ത്, അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടിയതിനു വേണ്ടി തിരച്ചിൽ ശക്തമാക്കിയതായും SP പറഞ്ഞു. ഐ4A News, പാലാ.